വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മള് ഡങ്കി കാണാൻ വന്നേക്കണല്ല, ഡങ്കി റീസ് ചെയ്യാൻ നടത്തും. ഈ മാസം 25 തീയതി എങ്ങനെ കണ്ടു, 21 തീയതി നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഫിലിപ്സ് എന്നുള്ള സിനിമ കേട്ടോ. ഓ അക്മാൻ ഐമാക്സിൽ ഇപ്പൊ സ്ക്രീൻ 3 കേട്ടോ. അപ്പൊ ഫിലിപ്സ് സിനിമ കണ്ട് വീട്ടിലെത്തി. പടം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് സിനിമ, അതാണ് എനിക്ക് തോന്നിയത്. നല്ല വളരെ നീറ്റായിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ഷോർട്ടാണ്. 1 മണിക്കൂർ 48 മിനിറ്റ് എന്തോ പടമുള്ള പറയാനുള്ള പല കാര്യങ്ങളും നല്ല വൃത്തിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി മൂവി കൂടെയാണ്. മുകേഷ് ഏട്ടൻ, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ മൂവി. പിന്നെ ഇന്നസെന്റിന്റെ ഏട്ടനും എത്താണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വേറൊരു കാര്യം പറയാം. പിന്നെ നോബിൾ ആയിക്കോട്ടെ, നോബിള് എനിക്ക് ഹെലനിൽ തന്നെ നോബിളിനെ വളരെ ഇഷ്ടപ്പെട്ടാണ്. പ്രൊഡ്യൂസറായിട്ട് പലവണ കണ്ടിട്ടുണ്ടെങ്കിലും എന്താണ് നോബിളിന്റെ ആക്ടിങ് കുഴപ്പമുണ്ടായില്ല. അതായത് നമുക്ക് തെറ്റുകുറ്റങ്ങൾ പറയാനായിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല. കൊടുത്ത റോള് നോബിള് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി 2 പെൺകുട്ടികളുടെ കഥാപാത്രങ്ങളും, ഒരാൾ നമ്മുടെ മിഖായലില് നമ്മുടെ നിവിൻ പോളിയുടെ അനിയത്തിയായിട്ട് അഭിനയിച്ച കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. നന്നായി അടിച്ചു തന്നെ കുട്ടിയുടെ, നല്ല രസമായിട്ടാണ് റോൾ ചെയ്തേക്കണത്. പിന്നെ മറ്റേ ഏറ്റവും ഇളയ കുട്ടി, ഓ ആ കുട്ടി ബ്രില്യന്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട് തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട്. ആരും മോശമായിട്ട് അഭിനയിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ ഭയങ്കര ഒരു നാച്ചുറാലിറ്റി സിനിമയ്ക്ക് മൊത്തത്തിലുണ്ട്. ബാംഗ്ലൂർ വെച്ച് എടുത്തേക്കണ പോർഷൻസ് ആണെങ്കിലും ചില പോർഷൻസ് ഒക്കെ ബാംഗ്ലൂരായിട്ട് കാണിക്കുന്നത് നമ്മളുടെ കാക്കനാടും മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വളരെ വളരെ നന്നായിട്ട് വൃത്തിക്ക് എടുത്തു വെച്ചേക്കുന്ന ഒരു പടമാണ്. വളരെ നല്ല നീറ്റ് കട്ട്സ് ഉണ്ട്, നല്ല എഡിറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല കളർഫുൾ ആണെന്ന് വെച്ചാൽ കളർഫുൾ ആണ്, നല്ല ഇമോഷൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ഞെട്ടിക്കുന്ന പടം അങ്ങനെയൊന്നുമല്ല. ഒരു പക്ക ഫാമിലി എന്റർടൈനർ, എന്റർടൈനർ എന്ന് കൂടെ ഞാൻ പറയുന്നില്ല. ഇത് ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു സിമ്പിൾ പടമാണ്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുക, അങ്ങനത്തെ ഒരു സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടതെന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഇത് എവിടെയെങ്കിലും കണ്ടാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. തിയേറ്ററിൽ പോയി കണ്ടാൽ അവർക്ക് സപ്പോർട്ടാവും. പക്ഷെ ഇത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട ഡിമാൻഡ് ഉള്ള ടൈപ്പ്, അങ്ങനെ ഒരു ടൈപ്പ് മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ പൈസ പോയതായിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങി, നല്ല പുഞ്ചിരിയോടെ ഇറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയായിട്ടാണ് ഫീൽ ചെയ്ത്. പിന്നെ ലാസ്റ്റ് ഒരു 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 ഡെഡിക്കേഷൻ ഉണ്ട്. ഇന്നസെന്റിന്റെ കുറച്ച് ക്ലിപ്പുകൾ ചേർത്തുള്ള ഒരു സംഭവം, അത് ഭയങ്കര രസമായിരുന്നു അല്ലെ. ലാസ്റ്റ് ഫിലിപ്സിനകത്ത് ഇന്നസെന്റിന്റെ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ, അത് ഭയങ്കര ഫീലായിരുന്നു. അത് സൂപ്പർ ആയിരുന്നു. അത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ. അത് കാണണം. ഒരു ഒരു മാഷപ്പ് പോലത്തെ ഒരു സാധനം. നമ്മുടെ പോൾ വോക്കറിന്റെ ട്രിബ്യൂട്ട് എല്ലാവർക്കും അറിയാലോ, ഓർമ്മ ഉണ്ടല്ലോ. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 എൻഡ് അതുപോലെ അത്രയും വേണമെങ്കിൽ ഒരു പടി മുകളിൽ ഫീൽ ചെയ്തട്ടാ. അങ്ങനത്തെ ഒരു ഒരു എൻഡിങ് ആയിരുന്നു ഈ സിനിമ. കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഈ സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. നിനക്ക് സിനിമ ഇഷ്ടമായില്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു ഫാമിലി മൂവി, ഭയങ്കര റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന അതിനുള്ള ചെറിയ ചെറിയ കോമഡികളും. എനിക്ക് മുകേഷിന്റെ ഈ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ജോമോന്റെ സുവിശേഷം പൊതുവെ, അതും കൂടി ഞാൻ ചേർക്കണം, പൊതുവെ മുകേഷ് ഏട്ടൻ അച്ഛൻ റോള് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരൻ ഒപ്പം വേറെ ഏതെങ്കിലും ഒരു നടന്റെ കൂടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ കൂടെ അഭിനയിച്ചേക്കണ ഏത് സിനിമ എടുത്തു ആയിക്കോട്ടെ, ഗോഡ് ഫാദർ ആയിക്കോട്ടെ, മൂക്കില്ല രാജ്യത്ത് ആയിക്കോട്ടെ, കാക്കക്കുയിലായിക്കോട്ടെ, എന്താണ് ഏത് സിനിമ എടുത്തു നോക്കിയോ, അത് ഏത് നടന്റെ കൂടെ അഭിനയിച്ച സിനിമയാണേലും അടിപൊളി പെർഫോമൻസ് ആയിരിക്കും അല്ലെ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ഒറ്റക്ക് നിന്ന് അഭിനയിക്കണേക്കാളും എനിക്കിഷ്ടം കുറച്ച് ആൾക്കാരെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ പുള്ളി അഴിഞ്ഞങ്ങോട്ട് വിളയാട്. അതിപ്പോ എന്ത് തരം ജോമോന്റെ സുവിശേഷങ്ങളിൽ പോലും അച്ഛന്റെ റോള് അടിപൊളിയായിരുന്നു ഡി കെയുടെ കൂടെ ചെയ്തത്. അപ്പോ അതുപോലത്തെ തന്നെ ഒരു നല്ലൊരു റോളായിരുന്നു അത്. ഇപ്പൊ ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഞങ്ങളിതെ വേറെ പരിപാടിക്ക് പോയാണ്. അപ്പൊ എന്തായാലും നിങ്ങള്, ഞാൻ എല്ലാ സിനിമയും കണ്ട് തീർത്തിട്ടുണ്ട്. അനിമൽ ഞാൻ ചിലപ്പോ ഒന്നും കൂടി പോകട്ടെ, കാരണം എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അനിമലിനെ ഒന്നും കൊണ്ടേ അത് കാണിക്കണമെന്നുണ്ട്. ആ അതൊരു പ്രശ്നമാണ്. നിങ്ങൾ ആരെങ്കിലും അനിമൽ കണ്ടപ്പോ സബ്ടൈറ്റിൽ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഏത് തിയേറ്ററിലാണ് സബ്ടൈറ്റിൽ. ഞാൻ പോയപ്പോ സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല, വേറെ എന്റെ ഓരോ കൂട്ടുകാർ കണ്ടപ്പോഴും സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. സബ്ടൈറ്റിൽ ഇല്ലെങ്കിൽ അനുഭവം പെട്ടട്ടാ, കാരണം ഓൾറെഡി ഹിന്ദി മാത്രമല്ല അത് പഞ്ചാബിയും കുറെ വരുന്നുണ്ട്. കേട്ടാ മനസ്സിലാവുന്ന കുറച്ച് സാധനങ്ങളാണ്. എന്നാലും ഞാൻ പറയണത് അനുഭയ്ക്ക് ഫോളോ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും.
എന്തായാലും ഇപ്പം ഞങ്ങൾ പോട്ടെ, ബാക്കി എല്ലാ സിനിമകളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കി അത് ചാനലിൽ വീഡിയോ ഒന്നും നടക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റ.